വീട്ടിലെ ജോലിക്കാരെയും ഡ്രൈവർമാരെയും സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കാണുന്നവരുണ്ട്. അവർക്ക് വീട്ടിൽ എവിടെയും കയറിയിറങ്ങാനുള്ള സ്വാതന്ത്ര്യവും കൊടുക്കും. എന്നാൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നതാണ് തൃക്കുണിത്തുറയിലെ ഒരു മോഷ്ട കേസ് ഓർമ്മപ്പെടുത്തുന്നത്. വീട്ടിലെ അലമാരയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ച് കടന്നു കളഞ്ഞത് ഡ്രൈവറാണ്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതി സുമിത്തിനെ ഒരു മാസത്തിന് ശേഷം തൃക്കുണിത്തുറ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾ നിരവധി മോഷ്ട കേസുകളിൽ പ്രതിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വലിയ കുളങ്ങര സ്വദേശി പോൾ ജെയിംസിന്റെ വീട്ടിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നയാളാണ് എരുമേലി സ്വദേശി സുമിത്. വീട്ടിൽ ഇയാൾക്ക് അമിതമായ സ്വാതന്ത്ര്യവും നൽകിയിരുന്നു. ഇത് മുതലെടുത്താണ് സുമിത് വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചത്. ജൂൺ 11 പട്ടാപ്പകലാണ് വീട്ടുകാരെ കബളിപ്പിച്ച് സ്വർണം കവർന്നത്. വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന വള, മാല ഉൾപ്പെടെ 12 പവൻ സ്വർണം കവരുകയായിരുന്നു. മോഷ്ടിച്ച സ്വർണത്തിൽ നിന്നും കുറച്ചു സ്വർണം പ്രതി ഇടപ്പള്ളിയിലുള്ള രാജധാനി ജ്വല്ലറിയിൽ വിൽക്കുകയും 2,44,100 രൂപ കൈപ്പറ്റുകയും ചെയ്തു. തുടർന്നാണ് നാടുവിട്ടത്. സ്വർണം വിറ്റുകിട്ടിയ പണവുമായി കേരളത്തിലും തമിഴ്നാട്ടിലും ഗോവയിലും കർണാടകയിലുമായി കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ആഡംബര ജീവിതം നയിച്ചു വരികയായിരുന്നു. ഒരു മാസത്തോളം പ്രതിക്ക് വേണ്ടി പോലീസ് സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപക തെരച്ചിൽ നടത്തിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് മൊബൈൽ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് പ്രതിയെ പിടികൂടിയത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി പ്രതി വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയും അവിടെ അനേകം മോഷണങ്ങൾ നടത്തിയതായും പോലീസ് പറയുന്നു. നിലവിൽ തമിഴ്നാട് പോലീസ് അന്വേഷിക്കുന്ന ഒരു മോഷണക്കേസിലെ പ്രതി കൂടിയാണ് സുമിത്. ഈ മോഷണക്കേസിലെ കൂട്ടുപ്രതി സിജോമോനു വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. CI ആനന്ദബാബുവിന്റെയും സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു, പോൾ മൈക്കിൾ, സൈബർ പോലീസ് ഉദ്യോഗസ്ഥനായ അരുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. സംശയകരമായ സാഹചര്യത്തിൽ പ്രതിയെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കുമെന്ന് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.